എല്ലാവർക്കും നമസ്കാരം. നൂതന ഐടി സങ്കേതങ്ങൾ അധ്യാപകർക്ക് പരിചയപ്പെടുത്തുന്നതിനും അവരെ സാങ്കേതിക വിദ്യയിൽ പ്രാപ്തരാക്കുന്നതിനു വേണ്ടി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന ഡിജി ഫിറ്റ് പരിശീലന പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. ആദ്യമായി നമുക്കൊരു പ്രാർത്ഥനയോടെ തുടങ്ങാം. മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സ് നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൻ സൗവർണാഭ പരന്നാൻ, സൗഹൃദ സിദ്ധികൾ പൂത്താൻ സൗവർണാഭ പരന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സ് നന്നാവട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികളുടെ കൈകളിണങ്ങിടട്ടെ. മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൻ ജില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സ് നന്നാവട്ടെ. ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികളെ യോഗത്തിലേക്ക് ഔദ്യോഗികമായി സ്വാഗതം ചെയ്യുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം തൃശൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ മുഹമ്മദ് ഷാജുദ്ദീൻ സാറിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ കേരള വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സാർ, തൃശൂർ ഡി ഡി ശ്രീമതി ഗീത മേഡം, നമ്മുടെ ആർ ഡി ഡി ശ്രീമതി ശകുന്തള മേഡം, മറ്റു ജില്ലാ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, സഹപ്രവർത്തകർ, എല്ലാവർക്കും നമസ്കാരം. സമഗ്ര ശിക്ഷ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് അധ്യാപകർക്ക് നൽകുന്ന ഡിജി ഫിറ്റ് ജില്ലാതല പരിശീലനം ഇന്ന് ആരംഭിക്കുകയാണ്. ഡിജി ഫിറ്റ് മീൻസ് ഡിജിറ്റൽ ഫിറ്റ്നസ് ഫോർ ടീച്ചേഴ്സ് എന്നാണ് അതിൻ്റെ അബ്രിവിയേഷൻ. അധ്യാപകരെ ഡിജിറ്റലി ഫിറ്റ്നസ് ഉള്ളവരാക്കി മാറ്റുക, അവരുപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ തന്നെ ഓൺലൈൻ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു പരിശീലനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ ഹൈടെക്കിന്റെ ഭാഗമായി ഐ സി ടി ട്രെയിനിങ് നൽകിയിരുന്നു. അപ്പോൾ അധ്യാപകർക്ക് അത് അത്ര അനിവാര്യമായിരുന്നില്ല. പക്ഷെ ഈ കോവിഡ് പ്രത്യേക സാഹചര്യത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം അധ്യാപകർ തിരിച്ചറിഞ്ഞ ഒരു സമയമാണ്. ഈ ഐ സി ടിയുടെ നീഡ് അധ്യാപകർക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സന്ദർഭമാണ്. വിശക്കുന്ന സമയത്ത് ഭക്ഷണം നൽകുന്ന പോലെ, കിട്ടുന്ന പോലെ, ഇപ്പോ അധ്യാപകർ ഏറ്റവും ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഡിജിറ്റൽ ട്രെയിനിങ്. നമുക്ക് ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അവരുടെ മൊബൈലിൽ തന്നെ വീഡിയോ മേക്കിംഗ്, വീഡിയോ എഡിറ്റിംഗ്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർസ്, ഓൺലൈൻ സ്റ്റുഡിയോസ്, ഇങ്ങനെ
ടെക്നോളജി ഉപയോഗിച്ച് ക്ലാസ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ട്രെയിനിങ് ലക്ഷ്യമാക്കുന്നത്. പ്രൈമറി തലം മുതൽ, പ്രീ പ്രൈമറി തലം മുതൽ പ്ലസ് ടു തലം വരെയുള്ള എല്ലാ അധ്യാപകർക്കും ഇതിന്റെ ഭാഗമായി ട്രെയിനിങ് നൽകുന്നു. ഫെബ്രുവരി അവസാനത്തോടുകൂടെ സമ്പൂർണ ഡിജിഫിറ്റ് ജില്ലയായി നമ്മൾ പ്രഖ്യാപനം നടത്തും. ഇന്ന് 90 പേരാണ് ഡിജിഫിറ്റ് DRGയിൽ പങ്കെടുത്തിട്ടുള്ളത്. സംസ്ഥാന തലത്തിൽ ഇതിന്റെ ട്രെയിനിങ് കഴിഞ്ഞ ആഴ്ചയാണ് നടന്നിട്ടുള്ളത്. അവിടെയും 100 പേരോളം പങ്കെടുത്തിരുന്നു. ഇനി ഫീൽഡ് തലത്തിൽ നടക്കുമ്പോഴും ഇന്ന് ഈ 3 ദിവസങ്ങളിൽ ട്രെയിനിങ് കിട്ടുന്ന ആളുകൾ 5 പേര് അടങ്ങുന്ന ബാച്ചുകളായി അതിന്റെ ആർപിമാരാകുകയും ഫീൽഡ് തലത്തിൽ അധ്യാപകർ ഇതിന്റെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഓരോ 90 പേർക്കുമുള്ള ഒരു ബാച്ച് ഫോം ചെയ്യപ്പെടുകയും ഓട്ടോമാറ്റിക്കലി ഒരു ബാച്ച് രജിസ്ട്രേഷന് ശേഷം ഫോം ചെയ്യപ്പെടുകയും അവർക്ക് 9:30 മുതൽ 12:30 വരെ ഉള്ള സമയത്ത് സ്കൂളുകളിൽ പോകുന്ന സമയത്താണെങ്കിൽ പോലും സ്കൂളിൽ നിന്നും അധ്യാപകർക്ക് ഇതില് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ സാന്ദർഭോചിതമായിട്ട് എനിക്ക് RDDയോടും DDയോടും DEOമാരോടും VHSC ADയോടും ഒക്കെ അഭ്യർത്ഥിക്കാനുള്ളത് പ്രിൻസിപ്പൽമാരോടും HMമാരോടും നമ്മളൊരു നിർദ്ദേശം നൽകണം. ഇത് വലിയ മാറ്റം ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു ട്രെയിനിങ് ആണ്. ഈ സ്കൂൾ തുറക്കുന്ന 1-ാം തീയതി സ്കൂൾ തുറക്കല്ല, കുട്ടികൾ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ആണെങ്കിൽ പോലും അധ്യാപകരെ ഒരു ഷിഫ്റ്റ് മോഡലെങ്കിലും ഈ ഒരു ട്രെയിനിങ്ങിലൂടെ കടന്നു പോകണം എന്നുള്ള ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ ജില്ലാതലത്തിൽ നൽകണം എന്നൊരു റിക്വസ്റ്റ് ആണ് ഇതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. വലിയ മാറ്റം നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിന് ശേഷം പ്രതീക്ഷിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഒരു ദിവസം സംസ്ഥാന ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞാനും ഇതിൽ പങ്കെടുത്തിരുന്നു. വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ അധ്യാപകരും ഈ ട്രെയിനിങ്ങിലൂടെ 3 ദിവസത്തിനുള്ളിൽ നമുക്ക് കടന്നു പോകണം. ഫെബ്രുവരി വരെ സമയമുണ്ടെങ്കിലും അതിന്റെ രജിസ്ട്രേഷൻ ഓൺലൈൻ ആയിട്ട് നടക്കുമ്പോൾ പാരലായിട്ട് ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ക്ലാഷ് വരാത്ത രീതിയിൽ നടത്താൻ വേണ്ടി ഒരു റിക്വസ്റ്റ് പ്രിൻസിപ്പാൾമാരോട് പറയണം. ആർക്കും ഇത് ലഭിക്കാത്തൊരു അവസ്ഥ നമ്മുടെ ജില്ലയിൽ ഉണ്ടാകരുത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാവുകയും നാടിന് അഭിമാനിക്കാവുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറുകയും ചെയ്തു. വിദ്യാലയത്തിന്റെ ഭൗതികവും അക്കാദമികവും സാമൂഹികവുമായ മേഖലകളിൽ വലിയ മുന്നേറ്റം, സമാനതകളില്ലാത്ത മുന്നേറ്റം കൈവരിക്കാൻ നമുക്ക് സാധിച്ചു. COVID-19 ഈ ഒരു അധ്യയന വർഷത്തിൽ പൊതുവിദ്യാലയങ്ങളുടെ മുഖച്ഛായ തന്നെ മാറേണ്ടിയിരുന്ന 5 കോടി 3 കോടി വിദ്യാലയങ്ങളെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കേണ്ട അതിന് സജ്ജമായ ഒരു അധ്യയന വർഷമായിരുന്നു. നിർഭാഗ്യവശാൽ COVID-19 പശ്ചാത്തലത്തിൽ ചില പ്രതിസന്ധികൾ നേരിടുകയും അതിനെ തരണം ചെയ്യാൻ നമുക്ക് കഴിയുകയും ചെയ്തു. മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ മാതൃകയാകുന്ന രീതിയിൽ പരീക്ഷ നമ്മൾ സംഘടിപ്പിച്ചു. 30 ലക്ഷത്തോളം മാസ്കുകളാണ് ആ സമയത്ത് പൊതുവിദ്യാലയങ്ങളിൽ വിതരണം ചെയ്തത്. സാനിറ്റൈസറുകൾ, തെർമൽ സ്കാനറുകൾ ഒക്കെ നടത്തി ഒരു അപാകത പോലും ഇല്ലാത്ത രീതിയിൽ പരീക്ഷ മാതൃകാപരമായിട്ട് നമ്മൾ സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കുട്ടികൾക്ക് വളരെ മാതൃകാപരമായിട്ടുള്ള ക്ലാസുകൾ നൽകാൻ നമുക്ക് സാധിച്ചു. ഓൺലൈൻ പഠന കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചു. സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് TVയും ടാബ്ലറ്റും ടാബും മൊബൈൽ ഫോണും എല്ലാം നൽകുന്നതിന് നമുക്ക് സാധിച്ചു. ഇങ്ങനെ
വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളിലൂടെ ഈ ഒരു അധ്യയന വർഷത്തിലും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന, നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന കേരളത്തിന്റെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് എന്ന വളരെയധികം സന്തോഷമാണ്. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. സാറിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയ ഊർജമാണ് ഇത്തരം ട്രെയിനിങ്ങുകളിലൂടെ ഒക്കെ ലഭിക്കുന്നത്. അത് നമുക്ക് ശ്രവിക്കേണ്ടതുണ്ട്. വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ അധ്യക്ഷത വഹിക്കുന്നത് തൃശൂർ ജില്ലയുടെ ഡി ഡി ശ്രീമതി ഗീതാ മാഡമാണ്. അക്കാദമിക കാര്യങ്ങളിലും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലും എല്ലാം ജില്ലയുടെ നേതൃത്വം നൽകുന്ന നമ്മുടെ 10-ാം ക്ലാസ് +2 ക്ലാസ് 1-ാം തീയതി നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ മാഡത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ ചെയ്തിരുന്നു. എല്ലാ പ്ലാനിങ്ങുകളും നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവിധ നിർദ്ദേശങ്ങളും നമുക്ക് നൽകുന്ന ബഹുമാനപ്പെട്ട ഡി ഡി ഗീതാ മാഡമാണ് ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷത വഹിക്കുന്നത്. മാഡത്തെ ഏറ്റവും ബഹുമാനത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി നമ്മുടെ സ്വന്തം RDD ശ്രീമതി ശകുന്തള മാഡമാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം ഉള്ള മാഡമാണ്. ജില്ലാ തലത്തിൽ നമുക്ക് കളക്ടറുടെ മീറ്റിംഗ് ഉണ്ടാവുമ്പോൾ ഒക്കെ മീറ്റിങ്ങുകളിൽ വളരെ ക്രിയാത്മകമായി ഇടപെടുകയും ഒരു ഏറ്റവും മികച്ച രീതിയിൽ താഴത്തെ തട്ടിൽ +2 തലത്തിൽ കാര്യങ്ങൾ നടന്നു പോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ജോലി ചെയ്യുന്ന, നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന, നമ്മുടെ കൂടെ നമ്മുടെ ജോലി ചെയ്യുന്ന RDD മേഡത്തെ, ശകുന്തള മേഡത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുക. ഏറെ ബഹുമാനത്തോടും സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട സാന്നിധ്യങ്ങൾ, മഹനീയ സാന്നിധ്യങ്ങൾ, നമ്മുടെ VHSC അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ഉബൈദുള്ള സാറുണ്ട്. മാഡം പോയതിന് ശേഷം സാറ് പുതിയ ആളാണ്, സാറിനെ നേരിട്ട് നമുക്ക് പരിചയമില്ല. സാറ് ജോയിൻ ചെയ്തിട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു, ഇന്നലെ നമ്മൾ അറിയിച്ചതാണ്. സാറിനെ ഏറ്റവും ബഹുമാനത്തോടുകൂടെ ഈ യോഗത്തിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ജില്ലയിലെ അക്കാദമിക കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്ന നമ്മുടെ ജില്ലാ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരുടെ യോഗങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ പ്രിൻസിപ്പാൾ അബ്ദുൽ നാസർ സാറ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറിനെ ഏറെ ബഹുമാനത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ മിഷൻ കോർഡിനേറ്റർ, എല്ലാ പ്രോഗ്രാമുകളിലും നിറസാന്നിധ്യമായിട്ടുള്ള മിഷൻ കോർഡിനേറ്റർ ശ്രീ മുഹമ്മദ് സിദ്ദീഖ് സാറ് നമ്മോടൊപ്പം ജോയിൻ ചെയ്യും. സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൈറ്റ് കോർഡിനേറ്റർ, ഇപ്പോൾ ഓൺലൈൻ പഠന കേന്ദ്രങ്ങളും ഓൺലൈൻ ഷൂട്ടിങ്ങുകളൊക്കെയായി ബന്ധപ്പെട്ട് ഏറെ തിരക്കിലാണ് അഷറഫ് സാറ്. സാറിനെ നമ്മൾ ഈ മീറ്റിംഗിൽ പ്രതീക്ഷിക്കുന്നു, ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചിട്ടുണ്ട്. സാറിനെ ഏറെ ബഹുമാനത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സമഗ്ര ശിക്ഷയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒപ്പം ഉള്ള നമ്മുടെ 3 DEOമാർ, തൃശൂർ DEO ശ്രീമതി അനിതാകുമാരി മാഡമുണ്ട്, അതുപോലെ ഇരിഞ്ഞാലക്കുട DEO ശ്രീ മനോജ് കുമാർ സാറുണ്ട്, ചാവക്കാട് DEO ശ്രീ കൃഷ്ണകുമാർ സാറുണ്ട്. 3 പേരെയും ഏറെ ബഹുമാനത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ കരീം മാഷുണ്ട്. കരീം മാഷ് ആണ് ഈ ഹയർ സെക്കൻഡറിയിലുള്ള 30 പേരെയും RPമാരുടെ സഹായത്തോടുകൂടെ ലിസ്റ്റ് തയ്യാറാക്കി ഏറ്റവും നല്ല രീതിയിൽ ഈ ട്രെയിനിങ് നടത്തണം എന്ന് നേതൃത്വത്തിൽ അറിയിച്ച് വളരെ നല്ലൊരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. സാറിനെ ഏറെ ബഹുമാനത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ ഈ എസ് ആർ ജിയുടെ ആർ പിമാരായിട്ട് പങ്കെടുക്കുന്ന അധ്യാപകർ 5 പേരാണ് ഓരോ ട്രെയിനിങ്ങിന്റെയും ആർ പിമാർ. ആർ പിമാരെ കുറിച്ച് നമുക്ക് സൂചിപ്പിക്കാതെ അവസാനിപ്പിക്കാൻ കഴിയില്ല. ഏറ്റവും മാതൃകാപരമായി സംസ്ഥാനത്തിൽ നിന്നും ലഭിച്ച ട്രെയിനിങ് ഒട്ടും ചോർന്നു പോകാതെ ഡി ആർ ജിയിലും താഴത്തെ സ്കൂൾ തലങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ, അത് ഏറ്റവും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇടപെടലുകളാണ് നമ്മുടെ ആർ പിമാർ നൽകിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ എസ് ആർ ജിക്ക് ശേഷം ആദ്യമാണ് തൃശൂർ ജില്ലയിലാണ് ഇന്ന് ഈ ഒരു ട്രെയിനിങ് നമ്മൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റു ജില്ലകളൊക്കെ പ്ലാനിങ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ ഇത് ഈ ആർ പിമാരുടെ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഈ റസൽ സാറൊക്കെ എന്നെ ഒരു 50 പ്രാവശ്യമെങ്കിലും ഈ 2-3 ദിവസങ്ങളിലായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും എഫക്റ്റീവായി ഏറ്റവും ഭംഗിയായിട്ട് നമുക്കിത് താഴേക്ക് എത്തിക്കണം എന്നുള്ള ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഹയർ സെക്കൻഡറിയിലെ ഇത്തരം അധ്യാപകരാണ് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത്. എല്ലാ ആർ പിമാരും, റസൽ സാറുണ്ട്, പ്രിൻസ് സാറുണ്ട്, ലീന ടീച്ചറുണ്ട്, ഗ്ലിപ്സ് ടീച്ചറുണ്ട്, സന്തോഷ് സാറുണ്ട്, ഈ 5 പേരെയും വാക്കുകൾ കൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അത്രയും ആത്മാർത്ഥമായിട്ട് ഇത് താഴത്തെ തട്ടിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഇവരെ വളരെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്ന് ഇവിടെ പങ്കെടുക്കാൻ, ഫീൽഡ് ഡി ആർ ജിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള 90 പേര് നമ്മോടൊപ്പം ഉണ്ട്. ഇവരാണ്, ഈ 90 പേരാണ് മറ്റ് സ്കൂളുകളിലേക്ക് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇമ്പാർട്ട് ചെയ്ത് നൽകേണ്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലാണ് ഇതിന്റെ വിജയം. ഈ ഒരു ഡി ആർ ജി വളരെ നന്നായിട്ട് നടക്കണമെങ്കിൽ അവർ ഏറ്റവും ക്രിയാത്മകമായിട്ട് ഇതിൽ ഇടപെടണം. അവരെ ഓരോരുത്തരെയും, ഈ 90 പേരെയും ഈ പ്രോഗ്രാമിലേക്ക്, ഡി ആർ ജിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നന്ദി പറയുന്നത് നമ്മുടെ കൊടകര ബി പി സി ശ്രീ നന്ദമാഷാണ്. നന്ദമാഷ് ഇത്തരം ഡി ആർ ജികളും എസ് ആർ ജികളും ഒക്കെ പങ്കെടുത്ത് ഒരുപാട് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. സാറിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മറ്റ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരെയും അധ്യാപകരെയും സഹപ്രവർത്തകരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നതിന് വേണ്ടി തൃശൂർ ജില്ലയുടെ ഡി ഡി ശ്രീമതി ഗീതാ മേടത്തോട് ശ്രീമതി ഗീതാ മേടത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ എസ് എസ് കെ ഡി പി ഒ ഡോക്ടർ മുഹമ്മദ് ഷാജുദ്ദീൻ വി പി, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അവർകൾ, ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന ആർ ഡി ഡി ശകുന്തള മാഡം, ഇതിൽ സാന്നിധ്യമായി എത്തിയിരിക്കുന്ന വി എച്ച് എസ് സി എ ഡി ഉബൈദുള്ള സാറ്, ഡയറ്റ് പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ സാറ്, കൈറ്റ് കോർഡിനേറ്റർ അഷ്റഫ് സാറ്, അതുപോലെ മിഷൻ കോർഡിനേറ്റർ മുഹമ്മദ് സിദ്ദിഖ് മാഷ്, ഡി ഒമാരായ അനിതകുമാരി, മനോജ് കുമാർ, കൃഷ്ണകുമാർ, ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ കരീം മാഷ്, ഈ പരിപാടിക്ക് നന്ദി പറയുന്ന നന്ദകുമാർ മാഷ്, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ അധ്യാപകർ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു തലത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ഭാരതത്തിലും അതുപോലെ തന്നെ ലോകത്ത് മൊത്തമായിട്ട് നല്ല ഒരു പൊതു വിദ്യാഭ്യാസ സമ്പ്രദായം ആവിഷ്കരിക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയിൽ നമുക്ക് നേരത്തെ തന്നെ പ്രശസ്തി കിട്ടിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 8-10 മാസങ്ങളായി, കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ, ലോകം മുഴുവനും വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ COVID-19 പശ്ചാത്തലത്തിൽ സംജാതമായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏറെ പകച്ചു നിന്നതും നമ്മുടെ വിദ്യാഭ്യാസ മേഖല തന്നെയാണ്. സാധാരണഗതിയിൽ June 1st സ്കൂളുകൾ തുറക്കേണ്ടതാണ്. അതിന് കഴിയുമോ, അത് എങ്ങനെ സാധിക്കും എന്നുള്ള ആശങ്ക
അധ്യാപകർക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും സമൂഹത്തിൽ ഒന്നടങ്കം നിലനിന്നിരുന്ന ഒരു സമയമായിരുന്നു അത്. പക്ഷേ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെയും നമ്മുടെ പ്രിയങ്കരനായ വിദ്യാഭ്യാസ മന്ത്രിയുടെയും നിശ്ചയ ദാർഢ്യത്തിന് മുന്നിൽ പല ഘടകങ്ങളും ഒത്തുചേർന്ന സമയത്ത് നമുക്ക് കൃത്യം ജൂൺ 1st തന്നെ നമ്മുടെ പുതിയ അക്കാദമിക വർഷം ആരംഭിക്കാനായി. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു പശ്ചാത്തലത്തിൽ, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാധാരണഗതിയിലുള്ള ഒരു പഠന രംഗം നമുക്ക് ഒരുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഒരു പടി കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് ഡിജിറ്റലായിട്ട് നമ്മൾ പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തു. അത് മറ്റ് സംസ്ഥാനങ്ങളും രാജ്യങ്ങളും ഉറ്റുനോക്കിയ ഒരു സന്ദർഭമായിരുന്നു. വളരെ അഭിമാനിക്കത്തക്ക ഒരു നേട്ടം തന്നെയായിരുന്നു അത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുടെ ഡിജിറ്റലൈസേഷന്റെ പ്രാധാന്യം നമ്മൾ അധ്യാപകരും സമൂഹവും നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. ഡിജിറ്റലൈസേഷൻ അത്യാവശ്യമാണ്, ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അതിനൊരുമിച്ച് നമ്മളും മുന്നോട്ട് ഓടേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടെങ്കിലും സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു ഇനേർഷ്യ, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്തുകൊണ്ടോ നമ്മളെ കുറച്ചെങ്കിലും പുറകോട്ട് വലിച്ചോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് സംശയിച്ച് നിൽക്കാനുള്ള ഒരു സാധ്യതയില്ല, ഇടമില്ല, നമ്മൾ മുന്നോട്ട് നീങ്ങിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഡിജിറ്റലായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള അധ്യാപകരും അതുപോലെ അത്ര തന്നെ എക്സ്പേർട്ട് അല്ലാത്തവർക്കും എല്ലാവർക്കും ഈ ഓട്ടം രക്ഷിതാക്കളും ഇന്ന് വളരെയേറെ ഈ ഒരു ഘട്ടത്തിൽ പുരോഗതിയിലേക്ക് വന്നിട്ടുണ്ട്. കാരണം കുട്ടികൾ ഡിജിറ്റലായിട്ട് കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് രക്ഷിതാക്കളും അതിൽ ഇൻവോൾവ്ഡ് ആകുന്നു. അത് അവർക്കും കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഇട നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ SSK ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഡിജിറ്റൽ എംപവർമെന്റ് പ്രോഗ്രാം, അതായത് അധ്യാപകരെ കൂടുതൽ കൂടുതൽ ശാക്തീകരിക്കുക ഡിജിറ്റലൈസേഷനിൽ കൂടി, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിൽ കൂടുതൽ കൂടുതൽ അവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ള ഈ ഒരു കാഴ്ചപ്പാടിൽ കൂടി SSK നടത്തുന്ന ഈ ഒരു പ്രവർത്തനം എന്തുകൊണ്ടും സമയോചിതമാണ്, അഭിനന്ദനീയമാണ്. പിന്നെ SSK കുറിച്ച് പറയുമ്പോൾ ഒരു വാക്കുകൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏറ്റെടുക്കുന്ന ഏതു പ്രവർത്തനവും അതിൻ്റെ ഏറ്റവും നന്നായിട്ട് എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഏറ്റവും നന്നായിട്ട് ചെയ്തു തീർക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു ടീമാണ് നമ്മുടെ SSK. അതിൽ എനിക്ക് അവരോട് ഞാൻ അവരുടെ അഭിനന്ദനം അർഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനം, ഈ ടീച്ചേഴ്സിന്റെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ 3 നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ടീച്ചേഴ്സും ഈ ഒരു സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ കഴിവുകൾ എത്രത്തോളം നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രവർത്തനം, ഒരു മനസാന്നിധ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം കൂടി ഉണ്ടാകണം. ഈ പ്രവർത്തനത്തിന്, ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ പ്രിയങ്കരനായ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾക്കായി കാതോർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സർ അവർഗളാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നതിനായി ഏറെ ബഹുമാനത്തോടെ സാറിനെ ക്ഷണിക്കുന്നു. ആധുനിക വിദ്യാഭ്യാസം സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ തുറകളിലും സാങ്കേതിക വിദ്യയുടെ സ്വാധീനം. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയിലെ എല്ലാ മേഖലകളിലും അധ്യാപകർ ഉപയോഗിക്കുന്ന പുതിയ സങ്കേതം അതിനുമ്പുണ്ടായിരുന്ന സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ടെക്നോളജി വളരെ കൃത്യമായി അത്രയും എല്ലാവർക്കും അറിയാം. ഈ 4 പലതരത്തിലുള്ള സാങ്കേതിക വിദ്യ പരിശീലനം
ഇന്നത്തെ നമ്മുടെ യോഗത്തിന്റെ മുഖ്യാതിഥി ഹയർ സെക്കൻഡറി എറണാകുളം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി കെ ശകുന്തള ആണ്. യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി മാഡത്തിനെ ക്ഷണിക്കുന്നു. Good morning to all. Good morning. ഓക്കെ, ഏറ്റവും ആദ്യം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ പ്രവാചകനായ നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർ രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രി കേരളം തൃശൂർ ജില്ലയിലെ ഡി ഡി ഗീത മാഡം, എസ് എസ് കെയുടെ ഡി പി ഒ ഡോക്ടർ മുഹമ്മദ് ഷാജുദ്ദീൻ സർ, ബി എച്ച് എസ് സിയിലെ ഉബൈദുള്ള സർ, ഡയറ്റിലെ അബ്ദുൽ നാസർ സർ, ഗൈഡ് കോർഡിനേറ്റർ അഷ്റഫ് സർ, ഡി ഒ മാർ, പ്രിയപ്പെട്ട എസ് എസ് ടി മാർ, എൽ പി യു പി ഹൈസ്കൂളിലെ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ തൃശൂർ ജില്ലയിൽ ഇത്തരം ഒരു ഡിജി ഫിറ്റ് ത്രിദിന പരിശീലന ക്ലാസ് നടക്കുന്നതിൻ്റെ മുഖ്യാതിഥിയായി എത്തിച്ചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം.
നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വളരെയധികം എടുത്തു പറയത്തക്ക കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്ത അധ്യാപക സുഹൃത്തുക്കളാണ് നമുക്കുള്ളത്. ഇതിൻ്റെ ഡിജി ഫിറ്റിൻ്റെ ഉദ്ദേശവും ലക്ഷ്യത്തെക്കുറിച്ച് ഡോക്ടർ മുഹമ്മദ് ഷാജുദ്ദീൻ സാർ വളരെ വ്യക്തമായി നമ്മളെ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അതിൻ്റെ മ്യൂട്ടേഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നടക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ അധ്യാപകരെ ഏറ്റവും നല്ല രീതിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഭയപ്പാടില്ലാതെ ഈ സംവിധാനം നല്ല രീതിയിൽ സ്കൂളുകളിൽ എത്തിക്കാനായി ഉള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇത്. ഇത് ആസൂത്രണം ചെയ്ത SSK ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ഈ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മുടെ തൃശ്ശൂർ ജില്ല വളരെയധികം സജ്ജമാണ്. കാരണം 18 BRC കളിൽ ഹയർ സെക്കൻഡറി അധ്യാപകരെ 1 BRC യിൽ 2 പേരെന്ന കണക്ക് നമ്മൾ 36 അധ്യാപകരെ നമ്മൾ നിയമിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 60 അധ്യാപകരും LP UP ഹൈസ്കൂൾ തലങ്ങളിലുണ്ട്. ഈ 18 BRC കളിൽ ഉള്ള 2 HSST മാര് +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ നടക്കുന്നതിനാൽ ഈ ഒരു ഡിജി ഫിറ്റിന്റെ വിജയത്തിന് വേണ്ടി നമ്മൾ അധ്യാപകരെ പരീക്ഷാ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി മറ്റ് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ അധ്യാപകർക്ക് നമ്മളെ ട്രെയിനിങ് DRG ആവാനായിട്ടുള്ള നിർദ്ദേശം നൽകുകയും അതിൻ്റെ ലിസ്റ്റ് SSK കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ SRG മാർ, അതുപോലെ പാരൻസ്, ടീച്ചേഴ്സ് ഇവരെല്ലാവരും തന്നെ നിർദ്ദേശിച്ച മൊഡ്യൂൾ എന്താണോ, അല്ലെങ്കിൽ എന്താണോ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യം, അതനുസരിച്ചുള്ള മൊഡ്യൂളിൽ പ്രവർത്തിക്കാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ തൃശ്ശൂർ ജില്ല ഈ ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും മുന്നൊരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. അതിൽ നമ്മുടെ SSK അധ്യാപക സുഹൃത്തുക്കൾ എടുത്ത പങ്ക് എടുത്തു പറയുന്നതും പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ HSST മാർ ഈ കോവിഡ് കാലത്തും പ്രളയകാലത്തും ഒക്കെ +1 അഡ്മിഷന്റെ സമയത്തും ഒക്കെ വളരെ തിളക്കമാർന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നമ്മുടെ റിസൾട്ട്സ് പ്രിപ്പയർ ചെയ്ത മൊബൈൽ ആപ്പ് +1 വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനായാസമായ രീതിയിൽ സ്കൂൾ കോഡ് തെരഞ്ഞെടുക്കാനും അതുപോലെ തന്നെ കോഴ്സുകൾ തെരഞ്ഞെടുക്കാനും ഏറ്റവും ബുദ്ധിമുട്ടുള്ള 10-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അഡ്മിഷൻ സമയത്ത് കാസ്റ്റ് കാറ്റഗറി തെരഞ്ഞെടുക്കാൻ അതീവ ബുദ്ധിമുട്ടുള്ള ആ മേഖലയെ അനായാസം മാറ്റിയെടുക്കാനായി ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ, മൊബൈൽ ആപ്പുകൾ, അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ +1 അഡ്മിഷൻ ഏറ്റവും മഹത്തായി ചെയ്ത് കേരളത്തിന് മാതൃകയാക്കിയ ഒരു ജില്ലയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ല. അതുപോലെ തന്നെ SSKയുടെ പ്രവർത്തനങ്ങളും വളരെ, എല്ലാ അധ്യാപകരും വളരെ ഡിവോട്ടഡ് ആണ്, കഴിവുള്ള അധ്യാപകരാണ്. മാസങ്ങളായി ഇതിന്റെ പിന്നിൽ ഓരോരോ പ്രവർത്തനങ്ങളുമായി കോവിഡ് എന്ന മഹാമാരി നമ്മളെ പിന്തുടരുമ്പോഴും അതിലൊക്കെ തന്നെ നമ്മൾ തളരാതെ നമുക്ക് താങ്ങി നിന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സാറിന്റെ പ്രസംഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട DG ജീവൻ ബാബു സാറിന്റെ ഓരോ വീഡിയോ മീറ്റിങ്ങുകളും നമുക്ക് നൽകുന്ന പ്രയോജനം എന്ന് പറയുന്നത് പറയാൻ വാക്കുകളില്ല. അത്രത്തോളം നമുക്കൊരു എൻകറേജ്മെന്റും ഊർജവുമാണ് കിട്ടുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ DG ഒരു വീഡിയോ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ വീഡിയോ മീറ്റിംഗിൽ 1-ാം തീയതി നമ്മുടെ സംശയ നിവാരണ ക്ലാസ്സുകൾ നടക്കാൻ പോവുകയാണ്. ആ സമയത്ത് എടുക്കേണ്ട മുന്നൊരുക്കങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി നമ്മൾക്ക് RDD ലെവലിലും DD ലെവലിലും തന്നിരുന്നു. അത് ഞായറാഴ്ച തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലും പ്രധാന അധ്യാപകരെ വിളിച്ച് സ്കൂളിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കലും അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ, സാനിറ്റൈസേഷൻ, കുട്ടികൾക്ക് വരാനുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഒരുക്കാനും കോവിഡ് സെൽ ഫോം ചെയ്യാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ കൈമാറിയിട്ടുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, നമ്മുടെ ജില്ലയിൽ ചില വിഷയങ്ങൾക്ക് അധ്യാപകരുടെ ഷോർട്ടേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ചില സബ്ജക്റ്റുകൾക്ക് ശരിയായ രീതിയിൽ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ SSKയിലുള്ള അധ്യാപക സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി മേഖലയിൽ ഒരുപാട് കഴിവുള്ള, ഡിവോട്ടഡ് ആയിട്ടുള്ള അധ്യാപന മേഖലയിൽ വളരെയധികം ശോഭിക്കുന്ന അധ്യാപകരുണ്ട്. ഈ അധ്യാപകരെല്ലാവരും തന്നെ
ഏതൊക്കെ സ്കൂളുകളിലാണോ റെയർ സബ്ജക്ട് ഉള്ളത്, പ്രത്യേകിച്ച് അതുപോലെ തന്നെ മറ്റു വിഷയങ്ങൾക്ക് അവർക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ എത്താതിരുന്നിട്ടുള്ളത്, ദയവീത് നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ അത്തരം ക്ലാസ്സുകൾ വീഡിയോസ് ആയിട്ടോ ഗൂഗിൾ മീറ്റ് നടത്തിയോ ആ സ്കൂളിനെയും കൂടെ സപ്പോർട്ടായിട്ട് നമ്മുടെ അധ്യാപകർ ഷെയർ ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ജില്ല കഴിഞ്ഞ പ്രാവശ്യം 4ാം സ്ഥാനത്തായിരുന്നു, ഇപ്രാവശ്യം 1ാം സ്ഥാനത്തേക്ക് വരണം. അപ്പോൾ എയ്ഡഡ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും അൺഎയ്ഡഡ് ആണെങ്കിലും എല്ലാം നമ്മുടെ കുട്ടികൾ തന്നെയാണ്. ഈ കുട്ടികളെ ഒരു രീതിയിലും അവര് പാർശ്വവൽക്കരിക്കപ്പെടാതെ അവർ വിദ്യാഭ്യാസ മേഖലയിൽ ലഭ്യമല്ലാത്ത അറിവ് ഇല്ലാതറിയപ്പെടില്ല. എല്ലാ കഴിവുകളും ഷെയർ ചെയ്ത് നമ്മൾ ജില്ല ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ അക്കാദമിക പ്രവർത്തനങ്ങളും ക്രമീകരിക്കണമെന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഇസാദിമാരോട് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. കാരണം 1ാം തീയതി മുതൽ 31ാം തീയതി വരെ നമ്മുടെ ഡിജിറ്റൽ ക്ലാസ്സുകൾ എല്ലാം തന്നെ അവസാനിക്കുകയാണ്. ആ ഡിജിറ്റൽ ക്ലാസ്സുകളിലുള്ള സംശയ ദൂരീകരണത്തിന് നമ്മുടെ അധ്യാപകരുടെ അകമഴിഞ്ഞ സേവനം ജില്ലയിൽ ഉണ്ടാവണം. അത് ഏത് സമയത്താണെങ്കിലും കുട്ടികൾക്ക് നൽകാനായിട്ടുള്ള ശ്രമം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ 17 മാർച്ച് ആരംഭിക്കുന്ന പരീക്ഷ ഏറ്റവും സന്തോഷകരമായും കുട്ടികൾ വിജയകരമായും അത് കൊണ്ടുപോകണം. അതിനുള്ള ഒരു ആത്മധൈര്യവും അതുപോലെ തന്നെ സപ്പോർട്ടും ഏതെങ്കിലും ഭാഗത്ത് പഠന വിടവുണ്ടോ എന്ന് മനസ്സിലാക്കുകയും ആ കണ്ടന്റ് കറക്റ്റ് ചെയ്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള നിർദ്ദേശങ്ങൾ പ്രിൻസിപ്പൽ തലത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എസ് ആർ ജി തൊക്കളും കഴിവുള്ള അധ്യാപകരുണ്ട്, ഡയറ്റിലുണ്ട്, അതുപോലെ തന്നെ മറ്റു മേഖലകളിലുള്ള എല്ലാവരെയും റിട്ടയർമെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള അധ്യാപകരുടെ കഴിവുകൾ എല്ലാം തന്നെ നമുക്ക് ഈ മേഖലയിൽ വിന്യസിക്കേണ്ടതായുണ്ട്. മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ തിളക്കമാറുന്ന വിജയമാണ് നമ്മൾ കൈവരിച്ചിട്ടുള്ളത്. ഇത് സാധ്യമായത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരൊറ്റ കഴിവുകൊണ്ടും അതുപോലെ തന്നെ സർക്കാരിന്റെ ദൃഢനിശ്ചയത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തുടർന്നും നമ്മുടെ ജില്ല ഡിജിറ്റൽ മേഖലയിൽ ഏറ്റവും തിളക്കമാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം. അതിന് നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾക്ക് കഴിയും. ഇവിടെ എൽ പി എന്നോ യു പി എന്നോ ഹൈസ്കൂളെന്നോ ഹയർ സെക്കൻഡറി എന്നില്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി നമ്മുടെ ജില്ലയെ എല്ലാവിധ വിദ്യാഭ്യാസ മുന്നേറ്റ പ്രവർത്തനങ്ങൾക്കും നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് നിൽക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഈ ഡിജിറ്റൽ ട്രെയിനിങ് 3 ദിവസം നടക്കുന്ന ട്രെയിനിങ് എല്ലാ അധ്യാപകർക്കും സാധ്യമാകണം. താഴേക്കടിയിൽ പ്രത്യേകിച്ച് പ്രിൻസിപ്പൽമാരുടെ മീറ്റിങ്ങുകളിലൊക്കെ തന്നെ നമ്മൾ ഇത് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അധ്യാപകർക്ക് അവരുടെ ക്ലാസ്സുകളും അതുപോലെ തന്നെ വാലുവേഷൻ വരുന്നു. അതിനൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഏത് സമയമാണോ സൗകര്യപ്രദമായിട്ടുള്ളത് ആ സമയങ്ങളിൽ പ്രത്യേകമായ ടൈമിങ്സ് അറേഞ്ച് ചെയ്തുകൊണ്ട് ചിട്ടയായ രീതിയിൽ നമ്മുടെ ഈ ട്രെയിനിങ് നടക്കണം. ഈ 3 ദിവസത്തെ ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്കും ജനുവരി 1 എന്നുള്ള ദിവസങ്ങളുണ്ടെങ്കിൽ 50% അധ്യാപകർ നമ്മുടെ സ്കൂളിൽ എത്തുന്നു. സംശയ നിവാരണത്തിനായി ബാച്ചുകളായി നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ാണ് കോവിഡ് കാലത്ത് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ വളരെയധികം വിഷമിച്ചിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ അവർക്ക് താങ്ങും തണലുമായിരിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയണം. അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ അധ്യാപകർ നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാപ്പകലില്ലാത്ത അധ്വാനം ഈ പൊതുവിദ്യാഭ്യാസ മേഖലയെ സന്തുഷ്ടമാക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. നമ്മളും അതിലൊട്ടും പിന്നോട്ട് പോകാൻ പാടില്ല. ആ ഊർജം നമ്മൾ താഴേക്കടയിലും എത്തിക്കണം. നല്ല രീതിയിൽ ജില്ലയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ ജില്ല മാത്രമല്ല, അത് സ്വാർത്ഥതയായി പോകും, മറ്റുള്ള ജില്ലകളിലും ഏതെങ്കിലും സബ്ജക്റ്റുകൾക്ക് നമുക്ക് നമ്മുടെ അധ്യാപകരുടെ സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യണം. അതിനൊക്കെ തന്നെ നമ്മുടെ ഈ ഓൺലൈൻ സൗകര്യങ്ങളും ഗൂഗിൾ മീറ്റുകളൊക്കെ നമ്മളെ സഹായിക്കും. തീർച്ചയായിട്ടും തൃശ്ശൂർ ജില്ലയിലെ ഒരുപാട് കഴിവുള്ള അധ്യാപക സുഹൃത്തുക്കൾ ഈ ജില്ലയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുമെന്നതിൽ സംശയമില്ല. ഈ അവസരത്തിൽ എസ് എസ് കെക്കും ഡയറ്റിനും കയറ്റിനും അതുപോലെ തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലോ ഒഫീഷ്യൽസിനും ഒക്കെ പ്രത്യേകമായ നന്ദി പറയുന്നു. അതോടൊപ്പം ഈ ത്രിദിന ട്രെയിനിങ് ഡിജി ഫിറ്റിലൂടെ സ്ലൈഡ്, ഷീറ്റ്സ്, ഡോക്സ്, ഫോംസ്, ക്ലാസ് റൂംസ്,
ജി ബോർഡ്, സൈറ്റ്, യൂട്യൂബ്, അങ്ങനെ നിരവധി ഏരിയാസിലൂടെയാണ് നമ്മുടെ ഡി ആർ ജിമാർ നമ്മുടെ അധ്യാപകർക്ക് പരിശീലനം നൽകുന്നത്. ഇതെല്ലാം പരിശീലനം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും 100% ഡിജിറ്റലി ഫിറ്റ് ആയിട്ടായിരിക്കും നമ്മുടെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപക സുഹൃത്തുക്കൾ സ്കൂളിലെത്തുക. അതോടൊപ്പം തന്നെ വളരെ ഭംഗിയായി ഈ കാര്യങ്ങൾ നിർവഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും ഈ സമയത്തിൽ അർപ്പിക്കുന്നു. എസ് എസ് കെയുടെ പ്രവർത്തനങ്ങളെ അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു. താങ്ക് യു സോ മച്ച്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഏവർക്കും ആത്മവിശ്വാസം നൽകുന്ന നല്ല വാക്കുകൾക്ക് നന്ദി മാഡം. ഇന്നത്തെ ഈ യോഗത്തിലെ വിശിഷ്ടാതിഥികളായി നമുക്ക് തൃശൂർ ജില്ലയിലെ വിദ്യാർത്ഥികളെ അസിസ്റ്റന്റ് ഡയറക്ടർ ഉബൈദുള്ള സാറിനെ നമ്മുടെ യോഗത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ എസ് എസ് കെയുമായി എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഡയറക്ടർ പ്രിൻസിപ്പൽ ചീഫ് അബ്ദുൽ നസീർ സാറിനെ ഏറെ ബഹുമാനത്തോടെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു ദിനമായി ഇന്ന് മാറിയിരിക്കുന്നു. നമ്മുടെ ഈ പരിശീലനം മാത്രമല്ല, ഇന്ന് വന്നൊരു വലിയ വാർത്ത, നമ്മുടെ അന്തിക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളില് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിയും ഒരു ഉന്നത തലം സന്ദർശിച്ച് അതിനെ മികവ് കണ്ട് അത്ഭുതപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് രാവിലെ കണ്ടത്. അത് ഷെയർ ചെയ്യാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൂടുതൽ ഒന്ന് ഈ അവസരത്തിൽ പറയാം, എല്ലാ ആശംസകളും നേർന്നു. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ തൃശൂർ ഡി ഒ അനിതകുമാരി മാഡത്തിനെ യോഗത്തിനെ അഭിസംബോധന ചെയ്ത് ഏറ്റവും പ്രിയമുള്ള നമ്മുടെ അധ്യക്ഷ, നമ്മുടെ ഡി ഡി ആയ ശ്രീമതി ഗീത മാഡം, യോഗം ഉദ്ഘാടനം ചെയ്ത നമുക്ക് ഏറെ പ്രിയങ്കരനും ബഹുമാന്യനുമായ നമ്മുടെ മന്ത്രി ശ്രീ സി രവീന്ദ്രനാഥ് സർ, യോഗത്തിൽ പങ്കെടുക്കുന്ന ആർ ഡി ഡി ഡിഒമാർ, ഡയറ്റ് പ്രിൻസിപ്പൽ, കൈറ്റ് കോർഡിനേറ്റർ, മറ്റ് സഹപ്രവർത്തകരെ, പ്രിയമുള്ള എസ് ആർ ജിമാരെ, ഡി ആർ ജിമാരെ, ഏറ്റവും പ്രിയമുള്ളവരെ, ഏറ്റവും നല്ല ഒരു ദിവസം തന്നെയാണ് ഇന്ന്. കാരണം എല്ലാവരും വളരെ ഗഹനമായ ചിന്തയിലാണ് ഇപ്പോൾ. ഡിജിറ്റൽ ഫിറ്റ്, എന്താണ് ഡിജിറ്റൽ ഫിറ്റ്? എല്ലാവരും ഫിറ്റാണ്, ഫിസിക്കലി ഫിറ്റാണ്, മെന്റലി ഫിറ്റാണ്, സോഷ്യലി ഫിറ്റാണ്. ഇനിയൊരു ഡിജിറ്റൽ ഫിറ്റും കൂടി കിട്ടാൻ പോകുന്നു. അപ്പൊ അതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ട് എല്ലാവർക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ മാത്രം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എസ് എസ് കെ, അതിന് ചുറ്റാൻ പിടിക്കുന്ന നമ്മുടെ ഡോക്ടർ വി പി ഷാജുദ്ദീൻ സാർ, പ്രോഗ്രാം ഓഫീസർ, മറ്റ് എസ് എസ് കെയുടെ പ്രവർത്തകരെ, എന്റെ എസ് ആർ ജിമാര്, അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ് എസ് ആർ ജിമാര്. സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഒരു ടീം അധ്യാപകരാണ് നമുക്കുള്ളത്. നമ്മുടെ ജില്ലയുടെ പ്രത്യേകത അത് തന്നെയാണ്, നല്ല ടീം വർക്ക്. ഏറ്റവും നല്ല എസ് ആർ ജിമാർ, ഏറ്റവും നല്ല ഡി ആർ ജിമാർ, എനിക്ക് അറിയാവുന്ന ഇഷ്ടം പോലെ അധ്യാപകർ ഇവിടെ ഡി ആർ ജിമാരുടെ ഗ്രൂപ്പിലുണ്ട്, എസ് ആർ ജിമാരെല്ലാം ഉണ്ട്. ഞാൻ ഓരോ ഗ്രൂപ്പ് വൈസ് ഡിജിറ്റൽ മീറ്റിംഗ് ഒക്കെ നടത്തിയപ്പോഴെല്ലാം നല്ല പ്രഗത്ഭമതികളായ അധ്യാപകരാണ് നമുക്കുള്ളത്. അത് തന്നെ നമ്മുടെ അഹങ്കാരവും അഭിമാനവുമാണ്. അപ്പൊ അത്തരം പ്രവർത്തന ഡിജിറ്റലി ഫിറ്റ് എന്നുള്ള ആ ഒരു ആശയത്തിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും നല്ല നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ എസ് എസ് കെ, അതിന് പിന്തുണ നൽകുന്ന മറ്റ് ഭാരവാഹികൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നടത്തിട്ട് താങ്ക് യു. താങ്ക് യു മാഡം.
അടുത്തതായി ചാവക്കാട് ഡിഇഒ കൃഷ്ണകുമാർ സാറിനെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഏറ്റവും ബഹുമാനരും ആദരണീയവുമായ ബഹുമാന്യ വ്യക്തികളെ, എസ് എസ് കെയുടെ നേതൃത്വം നടത്തുന്ന ഈ പ്രോഗ്രാം വളരെ മികച്ചതാണ്. ഇത് വളരെ മുൻപേ തന്നെ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസം ആണൊരു സമൂഹത്തെ എപ്പോഴും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, പലപ്പോഴും വിദ്യാഭ്യാസത്തെ പിന്നിലായിക്കൊണ്ട് സമൂഹം പല ഘടകങ്ങളും മുന്നോട്ട് പോകാറുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ വിദ്യാഭ്യാസമാണ് സമൂഹത്തെ നയിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. അപ്പോൾ ഈ കോവിഡ് കാലത്ത് മാത്രമല്ല, വരും കാലത്തും ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ മുഴുവൻ സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തെ മുന്നോട്ട് നയിക്കുന്ന ഈ ഒരു പുതിയ സംവിധാനം സത്യത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന നമ്മുടെ വളരെ ആദാസീയമായി നിലനിന്ന സങ്കല്പങ്ങളൊക്കെ തിരുത്തിക്കൊണ്ട് ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ വിദ്യാഭ്യാസം അതിൽ മേൽക്കൈ നേടുകയാണ്. നമ്മുടെ മുഴുവൻ അധ്യാപകരെയും ഡിജിറ്റലൈസ്ഡായിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക്, അതിന്റെ മുഴുവൻ പ്രായോഗികതയും ഉൾക്കൊണ്ട് തന്നെ അത് കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന, ഇതിൽ നേതൃത്വം നൽകുന്ന ഇതിൽ അധ്യാപകരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും, അവരെല്ലാവരും തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തെ നവീകരിക്കുകയാണ്, ഒരേ സമയം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നവീകരണം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് വിദ്യാഭ്യാസത്തിലൂടെ നടക്കൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സമൂഹത്തിന് മുന്നോട്ട് നയിക്കുന്ന ഈ വിദ്യാഭ്യാസ പ്രക്രിയയെ ഏറ്റവും പുതുമ ഒക്കെ നിലനിർത്തുന്ന ഈ തൃശൂർ ജില്ലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. കരീം മാഷ് ജോയിൻ ചെയ്തിട്ട് ലീവ് ചെയ്തു എന്ന് തോന്നുന്നു. സർ, ഷാജി സർ, നമ്മള് നന്ദമാഷിനെ ഇൻവൈറ്റ് ചെയ്തൂടെ? ഓക്കെ സർ. ഇന്നത്തെ ഈ യോഗത്തിന് ഔദ്യോഗികമായി നന്ദി അർപ്പിക്കുന്നതിനായി കൊടകര ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ നന്ദകുമാർ സാറിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനായ യോഗത്തിന്റെ അധ്യക്ഷ ശ്രീമതി ഗീതായൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ തൃശൂർ. യോഗം ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്, ഇവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് സംസാരിച്ച ശ്രീമതി ശകുന്തള മാഡം, റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഹയർ സെക്കൻഡറി വിഭാഗം എറണാകുളം, ബഹുമാനപ്പെട്ട ഡയറക്ടർ പ്രിൻസിപ്പൽ ശ്രീ അബ്ദുൽ നാസർ സർ, എസ് എസ് കെയുടെ സ്വാഗതം ആശംസിച്ച ഡോക്ടർ മുഹമ്മദ് ഷാജുദ്ദീൻ പ്രോഗ്രാം ഓഫീസർ, കൈറ്റിൻ്റെ അഷ്റഫ് മാഷ്, ബഹുമാന്യരായ ഡിഒമാരായ അനിതകുമാരി മാഡം, കൃഷ്ണകുമാർ സർ, എസ് എസ് കെയുടെ ഈ മികച്ച പരിപാടികളെ വിജയിപ്പിക്കുന്നതിനെത്തിയിട്ടുള്ള ആർപിമാർ, ഇതിൽ പങ്കാളികളായ അധ്യാപകർ, ഏറ്റവും ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സമഗ്ര ശിക്ഷയുടെ ഏറ്റവും മികച്ച ഒരു പ്രോഗ്രാമായിട്ട് മാറാൻ പോകുന്ന പദ്ധതിയാണ് ഡിജിഫിറ്റ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഇത്രയും വിപുലമായ ഒരു സന്നാഹം ഈ ഇതിൻ്റെ ആർ പിമാരുടെ നേതൃത്വത്തിൽ ഇതിന് തയ്യാറായിട്ടുണ്ടെന്നും ഏറ്റവും മികച്ച രീതിയിൽ അത് സംസ്ഥാന ജില്ലയിൽ ഉടനീളം നടപ്പാക്കാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, യു പി അധ്യാപകരെ സംഘടിപ്പിച്ചുകൊണ്ട് വിപുലമായ രീതിയിൽ നടത്താനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ള വിവരം നമുക്കറിയാൻ കഴിഞ്ഞു. ഈ വിവരം കഴിഞ്ഞ ദിവസം ഉദ്ഘാടന വിഷയവുമായി ബന്ധപ്പെട്ട് പ്രൊഫസർ സി രവീന്ദ്രനാഥ്, നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുമായി ബന്ധപ്പെടാനിടയായപ്പോൾ അദ്ദേഹത്തിന് ഈ വിഷയങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഇത് വളരെ മികച്ച ഒരു പ്രോഗ്രാമായിട്ട് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം നമുക്ക് അത്ര ക്ലാരിറ്റിയോടുകൂടിയല്ല കേൾക്കാൻ കഴിഞ്ഞത്. അതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് തരും. അപ്പൊ അദ്ദേഹം അത് കേൾക്കുക. നമുക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമുക്ക് വളരെ ആഹ്ലാദകരമാണ്. തീർച്ചയായിട്ടും ഈ ബഹുമാന്യ വ്യക്തി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ചലനം നമുക്ക് മനസ്സിലാകാൻ പോകുന്നത് ഈ ഒരു അല്പം കൂടെ കഴിഞ്ഞ് കാലഘട്ടത്തിൽ എത്തുമ്പോഴാണ്. കുറച്ചും കൂടി കാലഘട്ടം കഴിഞ്ഞ് വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് സമൂഹത്തിലുള്ളവർ സംസാരിക്കുന്ന സമയത്ത്, വിലയിരുത്തുന്ന സമയത്താണ് നമ്മുടെ ഈ ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മികവും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ഒരു പ്രവർത്തന നേട്ടവും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഏതായാലും ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമാണ്. ബഹുമാനായ പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി നന്ദി അർപ്പിക്കുന്നു. എസ് എസ് കെയ്ക്ക് വേണ്ടി, തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി.
ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ ബഹുമാന്യയായ ഡി ഡി മാഡമാണ്, ശ്രീമതി ഗീതായൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും സജീവമായി നേതൃത്വത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എസ്കെയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഹയർ സെക്കൻഡറി മേഖലയിൽ വളരെ സജീവമായി ഇടപെടുന്ന ഒരാളാണ് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹയർ സെക്കൻഡറി വിഭാഗം ശ്രീമതി ശകുന്തള മാഡം. തീർച്ചയായിട്ടും കൊടകര ബി ആർ സിയുമായിട്ട് തന്നെ അവര് ട്വിന്നിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും കൊല്ലം ബി ആർ സിയോട് ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ഭിന്നശേഷി കുട്ടികളെ ആദരിച്ചുകൊണ്ട് മികച്ച ഒരു പ്രഭാഷണം നടത്തുകയും ചെയ്ത വ്യക്തി കൂടിയാണ്. ഏതായാലും അവരെയും വളരെ സ്നേഹത്തോടുകൂടി ഈ വേദി പങ്കെടുത്തതിന് അവർക്ക് നന്ദി അർപ്പിക്കുന്നു. യോഗത്തിൽ സംസാരിച്ച ഡയറക്ടർ പ്രിൻസിപ്പൽ പ്രിയങ്കരനായ അബ്ദുൽ നാസർ സാർ, അദ്ദേഹത്തിനും സ്നേഹത്തിന്റെ ഭാഷയിൽ SSK വേണ്ടി നന്ദി അർപ്പിക്കുന്നു. ഈ യോഗത്തിൽ സ്വാഗതം ആശംസിച്ച പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് ഷാജുദ്ദീൻ സാർ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ പ്രോഗ്രാമിന്റെ പിന്നിൽ അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് തന്നെയല്ല, ഞങ്ങൾക്കുള്ള ഏകദേശം 18 വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ ഇപ്പൊ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജില്ലയിലും ബി ആർ സികളിലുമായിട്ട്. ഇതിനൊക്കെ ഇതിനില്ല, അവരെല്ലാവരും ഏറ്റവും മികച്ച രീതിയിൽ ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് ജില്ലയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഈ പ്രോഗ്രാമിനെ നയിക്കുന്ന SSK പ്രോഗ്രാം ഓഫീസർ മുഹമ്മദ് ഷാജുദ്ദീൻ സാറിന് ബി ആർ സിയുടെ പേരിൽ ഏറ്റവും ഔപചാരികമായി നന്ദി പറയുന്നു. SSK ഇവിടെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച തൃശൂർ ഡി ഡി മാഡം, ഡി ഒ മാഡം അനിതകുമാരി ടി ഡി, അതുപോലെ ചാവക്കാട് ഡി ഒ കൃഷ്ണകുമാർ സാർ, ഇവർക്ക് രണ്ടു പേർക്കും SSK നന്ദി അർപ്പിക്കുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന RP മാരായിട്ടുള്ള ആളുകളുണ്ട്, ഏറ്റവും മികച്ച ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ UP വിഭാഗങ്ങളിലെ അധ്യാപകരുണ്ട്, പങ്കാളികളായിട്ടുള്ളവർ BRC അംഗങ്ങളുണ്ട്, മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളുണ്ട്, അധ്യാപക ശ്രേഷ്ഠരുണ്ട്. ഏവർക്കും SSK നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ പരിശീലന പരിപാടിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ, താങ്ക് യു ഓൾ ദ ഡിഗ്നിറ്ററീസ്. നമ്മളെ നമ്മുടെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ റസൽ സാർ. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം? ആ കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ ഓക്കെ. നമ്മുടെ ഉദ്ഘാടന പരിപാടികള് ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ സെഷൻസ് ആരംഭിക്കുകയാണ്. മൊഡ്യൂള് പരിചയപ്പെടുത്താനായിട്ട് പൂമല HSS കെമിസ്ട്രി വിഭാഗം അധ്യാപകനായ റസൽ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ പ്രിയ അധ്യാപക സുഹൃത്തുക്കൾക്കും നമ്മുടെ ഈ സെഷനിലേക്ക് സ്വാഗതം. സ്ക്രീൻ ഷെയർ ചെയ്ത് കാണാൻ പറ്റുമെന്നാണ് കരുതുന്നത്. പക്ഷേ സൗണ്ട് ഇത്തിരി കുറവുണ്ടേ. സൗണ്ട് കുറവുണ്ടല്ലേ? ക്ലിയർ ആയി അല്ലേ? ആ ക്ലിയർ ആയി സാർ. അപ്പോ നമ്മള് ഈ പ്രത്യേക ട്രെയിനിങ് എന്ന് പറയുന്ന ഞാൻ അഭിജിയാണ് സാർ. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുകയാണ്. ഒന്നുകൂടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. താങ്ക് യു മാഡം. മാഡത്തിന്റെ ഒരു സാന്നിധ്യം വളരെ ഊർജം പകരുന്നതാണ്. ഒരുപാട് സന്തോഷം. കേരളത്തിലും പിന്നാലെയുണ്ട്. വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളുക. ഏത് മീറ്റിലാണെങ്കിലും എന്നെ വിളിച്ചോളൂ. ഞാൻ ഗൂഗിൾ മീറ്റ് ഉണ്ടാവും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഡം. തുടരുന്നു. അപ്പോൾ ഡിജി ഫിറ്റ് എന്ന് പറയുന്ന SSK ആവിഷ്കരിച്ചിരിക്കുന്ന ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് സൂചിപ്പിക്കുന്നതിന് മുമ്പ് യുനെസ്കോയുടെ ഒരു റിപ്പോർട്ട് എടുത്ത സമയത്ത് വന്നിട്ടുണ്ട്, ഏകദേശം 30 കുട്ടികൾ പഠന പ്രക്രിയയിൽ നിന്ന് പുറത്താണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ നിന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ കോവിഡാനന്തര കാലഘട്ടത്തിലെ പഠന പ്രക്രിയ എന്ന് പറയുന്നത് ദുഷ്കരമാണ്, നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അതെങ്ങനെ സുഗമമാക്കാം പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് എന്ന് ഉള്ളതാണ് ഈ ഡിജി ഫിറ്റ് എന്ന് പറയുന്ന പരിപാടി.
പരിപാടി, എഫക്റ്റീവ് യൂസ് ഓഫ് ന്യൂ ടൂൾസ്, അതാണ് നമ്മൾ ഈ പരിപാടിയിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളിവിടെ ചർച്ചയാണ് നടക്കുന്നതെങ്കിൽ താഴത്തെ ക്ലിയർ അല്ല, കുറച്ചും കൂടെ വോയിസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാവാം. പക്ഷേ കേക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ വളരെ പതുക്കെയാണ് കേൾക്കുന്നുള്ളൂ. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട് കുറച്ചും കൂടെ. ചിത്രാണ് സംസാരിക്കുന്നത്. അപ്പോ കോവിഡ് കോവിഡാനന്തര കാലത്തിലെ പഠന പ്രക്രിയ എങ്ങനെ സുഗമമാക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് നമ്മൾ താരതമ്യത്തിലേ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ നമ്മൾ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ടീച്ചറും സ്റ്റുഡൻറ്റും മാത്രമായിരുന്നെങ്കിൽ ഇന്നത് നമ്മുടെ പേരൻ്റ് കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പഠന രീതികൾ ഒരുപക്ഷെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് മുമ്പ് എന്ന് ഇല്ലാത്ത വിധം വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് കൂടി നമ്മൾ ഇനി ഫീൽഡ് ട്രെയിനിങ്ങിൽ പോകുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടായിരിക്കുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. നമ്മുടെ ഈ പരിമിതമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പരിമിതികൾ നമുക്കൊരു പുത്തൻ അവസരങ്ങളാക്കി മാറ്റി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നമുക്ക് താഴേത്തത്തിൽ കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോഴും ക്ലിയർ അല്ല. ഓക്കെ സർ, ഓക്കെ. അപ്പോൾ അതിനുള്ള ശ്രമം നമ്മൾ പറഞ്ഞു പോകുന്നത് ഒരു പ്രഭാഷണം പോലെ പറയാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ താഴേത്തട്ടിൽ കൺവേ ചെയ്യേണ്ട മെസ്സേജുകൾ ഒന്ന് ചുരുക്കുക, മൊഡ്യൂൾ ഒന്ന് പരിചയപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ഒന്ന് പറയാം. അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ടതായിട്ടുണ്ട്. താഴെ സൗണ്ട് ഇല്ല എന്നാണല്ലോ മെസ്സേജ് വരുന്നത്. സൗണ്ട് കേൾക്കുന്നില്ലേ? ഇടയ്ക്ക് മാത്രമേ ഒന്ന് പോകുന്നുണ്ട് സാർ, ഇടയ്ക്ക് പോവല്ല. എല്ലായിടത്തും കുഴപ്പമില്ലെന്നാണ്. ഞാൻ വേണമെങ്കിൽ ഡിവൈസ് ഒന്ന് മാറി കയറാം. ഇടയ്ക്ക് മാറി കയറിക്കോളൂ, അതായിരിക്കും നന്നാവാ. ഓക്കെ, ഇനി രജിസ്റ്റർ ഉണ്ടെങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യണം. നമ്മളെ ലിങ്ക് ഗ്രൂപ്പിൽ ഒന്നും കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കേക്കാം. അപ്പോ ഇതാണ് നമ്മൾ താഴെത്തട്ടിലേക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പറഞ്ഞ കാര്യം, അതായത് നമ്മൾ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതെങ്ങനെ നമുക്ക് വളരെ തൃപ്തികരമായി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനുമുമ്പ് തന്നെ സാങ്കേതിക വിദ്യകളെ പറ്റിയുള്ള ഒരു ഡീറ്റെയിലിംഗ് നമ്മൾ താഴെ തട്ടുള്ള അധ്യാപകർ കൊടുക്കേണ്ടിയിരിക്കുന്നു. ഇതിപ്പോ ഇൻഡസ്ട്രി റെവല്യൂഷൻ 4.0 ആണെന്നും അതിന് തൊട്ടുമുമ്പത്തെ വെർഷനിലാണ് ഇന്റർനെറ്റ് ഒക്കെ അവതരിപ്പിക്കപ്പെട്ടതെന്നും ഇപ്പോ 4th generation അല്ലെങ്കിൽ 4.0 നമ്മുടെ ടെക്നോളജി എന്ന് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള അല്ലെങ്കിൽ സൈബർ ഫിസിക്കൽ സിസ്റ്റവും AR ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള വലിയ വലിയ ടെക്നോളജികളാണ്. അത് നമുക്ക് സ്വായത്തമാക്കാനായിട്ട് നമ്മളെ പോലെ ഒരു മൂന്നാം വികസിക്കുന്ന രാജ്യത്ത് നമ്മൾ വലിയ അമേരിക്ക പോലെയുള്ള വലിയ രാജ്യങ്ങളെ പോലെ അവരുടെ വികസിത രാജ്യങ്ങളെ പോലെ നമുക്ക് തീരുമാനം പറ്റില്ല എന്ന്. അതിന് സ്വാഭാവികമായിട്ട് നമ്മുടെ ടീച്ചേഴ്സിന് ഉൾപ്പെടെ എല്ലാവർക്കും ആ ടെക്നോളജി പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടെന്നൊന്ന് ഓർപ്പിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് പക്ഷേ ആ ടെക്നോളജിയിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് നിർബന്ധമായി നമ്മൾ അവരെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്, അതായത് ഇന്റർനെറ്റ് അല്ല ഏറ്റവും വലിയ ടെക്നോളജി എന്നും അതിനപ്പുറം ടെക്നോളജികൾ ഉണ്ട് എന്നും, അത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ പോലും ഇത്തരത്തിലുള്ള പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായും ടീച്ചർ എന്ന് പറയുന്ന ലെവലിൽ നമുക്കത് നമ്മൾ സ്വായത്തമാക്കുകയും അത് ആ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തണമെന്നുള്ള ഒരു ഒരു കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു നിർദ്ദേശം കൊടുക്കാൻ നന്നായിരിക്കും തോന്നുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ് ഡിജിറ്റൽ നേറ്റീവ്സ് ആൻഡ് ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരാളായിരിക്കും. പ്രിൻസ്കി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഓതറാണ്. അയാളാണ് ഈ രണ്ട് വാക്കുകൾ സജസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ അയാളാണ് ഇതിന്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കാലഘട്ടത്തിൽ ജനിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇന്ത്യ സമയത്തോളം ഡിജിറ്റൽ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2000 കൂടിയാണ് ഡിജിറ്റൽ എറ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോകമെമ്പാടും ലോകത്തെ കണക്കാണെങ്കിൽ അത് 1980 എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചുള്ള ഒരു 2000 ഏറ്റവും പുതിയ ടെക്നോളജിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ പ്രാപ്തമായി തുടങ്ങി. ആ കാലഘട്ടത്തിന് ശേഷം ജനിച്ചവരെയാണ് നമ്മൾ ഡിജിറ്റൽ നേറ്റീവ്സ്. ഒരു ജന്മാവകാശം പോലെ അല്ല, ജനിക്കുമ്പോൾ തന്നെ എല്ലാ ടെക്നോളജികളും അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ആ ഡിജിറ്റൽ നേറ്റീവ്സ് കൊണ്ട് അർത്ഥമാകുന്നത്. എന്നാൽ ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ,
ഈ ടെക്നോളജിയുടെ എല്ലാം എന്താണ് പഠിച്ചെടുത്ത ആൾക്കാർ, അതായത് ഇപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ ഡിജിറ്റൽ ഇമിഗ്രൻസ് ആണ്. നമ്മളൊക്കെ തന്നെ 20 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരുടെ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാം തന്നെ ഈ ടെക്നോളജി ആർജിച്ചെടുക്കുകയാണെങ്കിൽ അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു യുദ്ധമാണ് ശരിക്കും ക്ലാസ് റൂമിൽ നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവര് തമ്മിൽ പ്രശ്നങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം. എന്താണ് കുട്ടികളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇത്തരത്തിലുള്ള ടെക്നോളജിയിലുള്ള അറിവ് എന്തായാലും നമ്മൾ അധ്യാപകർക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം അവർ പെട്ടെന്ന് തന്നെ എന്ത് ടെക്നോളജിയും പെട്ടെന്ന് അറിഞ്ഞെടുക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരോടാണ് നമ്മൾ ക്ലാസ് റൂമിൽ ഇന്ററാക്ട് ചെയ്യുന്നതെന്നും അത് ഒരു ബോധ്യപ്പെടൽ സ്വയം ബോധ്യപ്പെടേണ്ടതും. അപ്പോൾ ആ ഈ ഒരു പ്രശ്നത്തിൽ നിന്നാണ് ശരിക്കും നമ്മൾ അടുത്ത നമ്മുടെ കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതിനകത്ത് 4 തരത്തിലുള്ള ആൾക്കാരാണ് ഈ ഡിജിറ്റൽ കാറ്റഗറിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഉള്ളതെന്നാണ് ഈ ഫ്രണ്ട്സ്കി തന്നെ പറഞ്ഞു വരുന്നത്. അതിനകത്ത് 1-ാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെക്നോളജിയോട് എന്നും പുറന്തിരിഞ്ഞിരിക്കുന്നവരാണ്, എന്നും എതിർക്കുന്നവരാണ്. അതായത് പുതിയ ടെക്നോളജി ഒന്നും ആർജിക്കേണ്ട കാര്യമില്ല, പഴയത് തന്നെ മതി, പഴയതാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്നവരാണ് അത്തരത്തിലുള്ള ആൾക്കാർ. എന്നാൽ 2-ാമത്തെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ മിനിമം ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യും, കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. എന്നാലും പ്രധാനമായും എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ പോലും അതിനെയൊക്കെ അകറ്റി നിർത്തുന്ന ഒരു സാങ്കേതിക വിദ്യ ഒരു മനസ്സില്ലാ മനസ്സോടെ ഉപയോഗിക്കുന്നവരാണ് 2-ാമത്തെ കാറ്റഗറിയിൽ. നമ്മൾ ടീച്ചേഴ്സിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു വലിയൊരു വിഭാഗം ഈ കാറ്റഗറിയിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന നിലയിൽ നമ്മുടെ ഒപ്പവും ഉണ്ടാകും. നമ്മളൊക്കെ മിക്കവാറും ഒക്കെ ഈ കാറ്റഗറിയിൽ വരുന്നവരായിരിക്കും എന്നുകൂടി നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്നാൽ കുറച്ചുകൂടി അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ ആ ലെവലിലേക്ക് ആൾക്കാരെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് ഉത്സാഹത്തോടെ പുതിയ ടെക്നോളജിയെ സങ്കേതങ്ങളെ ആസ്വദിച്ച് ചെയ്ത് അല്ലെങ്കിൽ അത് പിന്നെ ആ ആ പ്രവർത്തനങ്ങളിലൂടെ കടന്ന് അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പുതു പ്രവർത്തനങ്ങളെ നവ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് 3-ാമത്തെ കാറ്റഗറി. ആ കാറ്റഗറിയിലുള്ളവരാകണം അല്ലെങ്കിൽ ആക്കണം എന്നുള്ള ഉദ്ദേശമാണ് ശരിക്കും ഡിജിഫിറ്റ് എന്ന് പറയുന്ന ഈ SSKയുടെ പ്രവർത്തനത്തിന്റെ കാതൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നമ്മൾ അധ്യാപകർ